ദേവാമൃതം ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം വാസ്തു ജ്യോതിഷപരമായിട്ടുള്ള പ്രശ്ന പരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനായി പ്രമുഖ വാസ്തു ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ഡെനിസ് ജോയാണ് നമ്മളോടൊപ്പം ഉള്ളത്. വളരെ സ്നേഹാദരവോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്. ഡിയർ സർ, ഞാൻ കുമളി എന്ന സ്ഥലത്ത് നിന്നും എഴുതുന്ന കത്താണിത്. ഇവിടെ 8 സെന്റ് സ്ഥലത്ത് വീട് പണിതു. ഇവിടെ താമസമായതിൽ പിന്നെ എന്നും ഓരോരോ അസുഖങ്ങളാണ്. മക്കളുടെ പഠിത്തം ഉഴപ്പി. സാമ്പത്തികപരമായി ഒരു ഉയർച്ചയും ഇല്ലാത്ത സ്ഥിതിയാണ്. ആകെ മാനസിക പ്രയാസത്തിലാണ്. എല്ലാ ഡീറ്റെയിൽസും ഇതോടൊപ്പം അയക്കുന്നു. ദയവായി മറുപടി തന്ന് സഹായിക്കണം, ഈ അവസ്ഥയിൽ നിന്ന് കരകയറ്റണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ചില ആൾക്കാർ വീടൊക്കെ വാസ്തുപ്രകാരം വെച്ചു, പക്ഷേ അതിനകത്ത് താമസമായി കഴിഞ്ഞ ശേഷവും അവരെ ചിലപ്പം പല വിഷയങ്ങളും അവർക്ക് ബാധിക്കുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു വീട് വാസ്തു നോക്കുന്നതിന് മുമ്പ് ഈ സ്ഥലത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യണം. കാരണം സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ദോഷമുണ്ടെന്നുണ്ടെങ്കിലും അതിനകത്ത് നമ്മൾ കൃത്യമായിട്ട് വാസ്തു ചെയ്താലും സ്ഥലത്തിൻ്റെ ദോഷങ്ങൾ ഓൾറെഡി അവിടെ കിടക്കുകയാണ്. അപ്പോൾ സ്ഥലത്ത് ചിലപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ചിലപ്പം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത സ്ഥലങ്ങളും ഉണ്ടാവാം. പക്ഷേ ഒരു വീട് പണിയാനായിട്ട് നമ്മളൊരു സ്ഥലം സെലക്ട് ചെയ്താൽ ഏതെങ്കിലും ഒരു ജ്യോത്സ്യനെ വിളിച്ച ശേഷം ആ സ്ഥലത്തിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്നുള്ളത് പ്രശ്നം വെപ്പിച്ച് നോക്കിയ ശേഷം ആ സ്ഥലത്തിന് എന്തെങ്കിലും ദോഷം എന്താണ് എന്ന് കണ്ടുപിടിച്ച ശേഷം അതിനെന്താണ് പരിഹാരം എന്നുള്ളത് അയാളുടെ നിർദ്ദേശപ്രകാരം എന്താണ് പരിഹാരം ചെയ്ത ശേഷം വേണം ഒരു വീട് വാസ്തുപ്രകാരം നിർമ്മിക്കാനായിട്ട്. കാരണം ഈ പറഞ്ഞ പോലെ ശവക്കോട്ടയായിട്ടുള്ള സ്ഥലത്ത് നമ്മൾ വാസ്തുപ്രകാരം വീട് വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ശവക്കോട്ട എപ്പോഴും ശവക്കോട്ട തന്നെയാണ്. അപ്പോൾ ഇത് പണ്ടുള്ള ഭൂമിയിൽ ചിലപ്പോൾ നിലനിന്നിരുന്ന ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയ ശേഷം വേണം കൃത്യമായിട്ട് വാസ്തുപ്രകാരം ഒരു വീട് നിർമ്മിക്കാനായിട്ട്. എങ്കിലേ ഇവർക്ക് സ്ഥലത്തിൻ്റെ ദോഷങ്ങളും ഉണ്ടാവില്ല, വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം അവർക്ക് ഓട്ടോമാറ്റിക്കലി അവർക്ക് അവരുടെ ജാതകത്തിൽ എന്തൊക്കെയായി തീരാൻ പറ്റുമോ അവിടെ വരെ എത്താനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വസ്തു എടുക്കുന്ന സമയത്ത്, പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്ത്, ഇതിൻ്റെ അകത്ത് പണ്ട് കാവുണ്ടായിരുന്ന സ്ഥലമാണ്. ഇതിൻ്റെ അകത്ത് നാഗമുണ്ട്, രക്ഷസുണ്ട്, യോഗീശ്വരനുണ്ട്, ഇവയുടെ ഉപവാസമുള്ള ഭൂമിയാണ്. അപ്പോൾ ഇതിന് വേണ്ട പ്രതിവിധി ചെയ്ത ശേഷം വേണമായിരുന്നു ഇവർ ഈ വീട് പണി നേരത്തെ തുടങ്ങുവാനായിട്ട്. അപ്പം ഇതിന് ഇവർ അന്ന് ഇവരിത് അറിഞ്ഞില്ല. ഇവരവിടെ വീട് പണിഞ്ഞു കഴിഞ്ഞു. വീട് പണിഞ്ഞപ്പോഴാണ് ഇവർക്ക് ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഇവരെ ബാധിച്ചു തുടങ്ങുന്നത്. അപ്പം ഇതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മിയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു വിഷയങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ, ഈ ഒരു വസ്തു പലര് കൈമറിഞ്ഞു വന്ന ഭൂമിയാണ്. കാരണം ഈ ഒരു വസ്തുവിൻ്റെ ഒരു വിഷയം വെച്ചാൽ, നമുക്ക് നല്ല പൈസ ഉള്ള സമയത്തായിരിക്കും നമ്മളൊരു വസ്തു വാങ്ങുന്നത്. ഈ ഒരു വസ്തു എന്ന് കൈ വന്നാലും ഇത് കാലക്രമേണ ഇത് വിറ്റ് പോകേണ്ട അവസ്ഥയിലേക്ക് പല ആൾക്കാരും എത്തുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഇത് ഒരുപാട് പേര് കൈപറഞ്ഞ ഭൂമിയാണ്. അപ്പോൾ ഇതിൻ്റെ ദോഷം തീർക്കാൻ ഏതെങ്കിലും ഒരു കർമ്മിയെ കൊണ്ടുവന്ന് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യിപ്പിക്കണം. ഇപ്പം നിലവിലുള്ള ഇവരുടെ വീടിൻ്റെ പ്ലാൻ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലം മിസ്സിംഗ് ആണ്. കാരണം ഈ ഒരു പോർഷൻ എന്ന് വെച്ചാൽ കുട്ടികളുടെ പോർഷനായിട്ടാണ് ഈ ഒരു വീടിനെ ബാധിക്കുക. അതുപോലെ തെക്ക് പടിഞ്ഞാറ് മൂലം മുറിഞ്ഞു പോയാൽ അത് സ്ത്രീകൾക്ക് ദോഷമാണ്. അതുപോലെ തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അതുപോലെ ശ്വാസം മുട്ടലേ, കാലുവേദന, മുട്ടുവേദന ഇവയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. തെക്ക് പടിഞ്ഞാറ് മൂല സ്കോയർ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഭാഗത്തെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അതേപോലെ ഇതിൻ്റെ ഒരു കിണർ വരുന്നത് തെക്ക് കിഴക്ക് ഭാഗത്താണ്. തെക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് അഗ്നിയുടെ കോണാണ്. കാരണം തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് കിണർ വന്നു കഴിഞ്ഞാൽ കടങ്ങളുണ്ടാവാം, മനസ്സമാധാനമില്ലാത്ത അവസ്ഥ വരാം, സ്ത്രീകളുടെ ആരോഗ്യത്തെ അത് ബാധിക്കാം, അതുപോലെ ആശുപത്രി നിറങ്ങാൻ നേരമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകാം കാലക്രമേണ. അപ്പം തെക്ക് കിഴക്ക് ഭാഗത്തെ കിണർ ഒരു മതിൽ കെട്ടി അത് പുറത്താക്കുക. ഒന്നുകിൽ കിഴക്ക് ഭാഗത്തുനിന്നോ അല്ല തെക്ക് ഭാഗത്തുനിന്നോ മതിൽ കെട്ടിയാൽ ആ വിഷയം തീരും. അതുപോലെ ബേസിക് ഫൗണ്ടേഷൻ കൊടുക്കാതെ കിഴക്ക് വടക്ക് ഭാഗത്തായിട്ട് കാർ പോർച്ച് വന്നാൽ അതിൻ്റെ കിഴക്ക് വടക്ക് മൂലം മിസ്സിംഗ് ആയി പോയെന്നായിരിക്കും നമ്മുടെ വാസ്തുവിൻ്റെ കണക്കിൽ വരിക. കാരണം ചില വാസ്തുപുരുഷൻ്റെ ഹെഡ് വരുന്ന പോർഷനാണ്. ആ ഭാഗം മിസ്സിംഗ് ആയാൽ ഒരാളുടെ തല വെട്ടിക്കളയുന്നതിന് തുല്യമാണ്. കാരണം വീടിനകത്തോട്ട് ഒരു എനർജിയും ഉണ്ടാവില്ല. അപ്പം നിലവിലുള്ള കാർ പോർച്ച് അവിടെ നിന്നോട്ടെ, പക്ഷെ ഭൂമിക്കടിയിൽ 1.5 താഴ്ച 1.5 വീതിയിൽ ഇതിന് ബേസിക് ഫൗണ്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ ആ വിഷയം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. ഇതിനകത്ത് സ്ഥലത്തിൻ്റെ ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റണം. അതുപോലെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് മൂലയും അതുപോലെ തെക്ക് കിഴക്ക് ഭാഗത്തെ കിണറും കിഴക്ക് കിഴക്ക് ഭാഗത്തെ കാർ പോർച്ചിനും വേണ്ടുന്ന പരിഹാരം കൂടെ ചെയ്താൽ ഇവരെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്ന വിഷയങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടും ഒക്കെ ഇവർക്ക് നല്ല ഐശ്വര്യം കൈവരുന്നതിന് അത് കാരണമായിത്തീരും. ഇപ്പോൾ പല വീടുകളിലും നമ്മൾ കാണാം, ഒരുപാട് പടികൾ കയറി ചെന്നിട്ട് കയറുന്ന വീടുണ്ടാകും. അതുപോലെ തന്നെ പടികൾ ഇറങ്ങി താഴേക്ക് ചെന്നതിന് ശേഷം വീട്ടിലേക്ക് എത്തുന്ന മാതിരി താഴെ നിരപ്പിന് താഴെ സ്ഥിതി ചെയ്യുന്ന വീടും ഉണ്ടാവാം. ഇത് രണ്ടും വാസ്തുപരമായിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് പറയാമോ? എപ്പോഴും നമ്മളൊരു വീടെടുക്കുമ്പോൾ അത് റോഡ് ലെവലിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന സ്ഥലങ്ങളാണ് നമുക്ക് വാസ്തുവിൻ്റെ കണക്കിൽ എപ്പോഴും നമുക്ക് ഐശ്വര്യമായിട്ട് കാണുന്നത്. പിന്നെ പടികളുടെ പ്രശ്നം,
ഇപ്പോൾ ഒരു വീട് വെക്കുമ്പം വീടിന് വെളിയിലോട്ട് ഇറങ്ങുന്ന പഠിക്കും വീട് കടന്നു വരുന്ന എത്ര സ്റ്റെപ്പുണ്ടോ ഇതെല്ലാം നമുക്കൊരു ലാഭനഷ്ട കണക്കുണ്ട്. ഇപ്പോൾ പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നു, കാരണം ചില വീടിന് നമുക്ക് നാല് പടികൾ വെക്കണോ അല്ലെങ്കിൽ അഞ്ച് പടികൾ വെക്കണോ, അതുപോലെ സ്റ്റെയർ കേസിന് എത്ര പടികൾ വേണം. ഇതിനൊരു കാര്യം വെച്ചാൽ, നമ്മളൊരു വീട് എടുത്തു കഴിഞ്ഞാൽ ആ വീടിൻ്റെ ആദ്യത്തെ പടിയിൽ നമ്മൾ വലത് കാല് വെച്ചു എന്ന് വെച്ചു, രണ്ടാമത്തെ കാല് നമ്മൾ വെക്കുന്ന ഇടത് കാലായിരിക്കും, മൂന്നാമത്തെ നമ്മൾ കാല് വെക്കുമ്പം അത് വലത് കാല് തന്നെ ആയിരിക്കണം പെരയ്ക്കകത്ത് ചവിട്ടുക. അതനുസരിച്ച് ഈ ലാഭനഷ്ടം, അതായത് വലത് കാല് എന്ന് പറയുന്നത് ലാഭം, ഇടത് കാലെന്ന് പറയുന്നത് നഷ്ടം. വീടിൻ്റെ അകത്ത് ആദ്യം നമ്മൾ വീടിലോട്ട് ചവിട്ടുന്നത് വലത് കാലാണ്, അതുപോലെ വീടിനകത്ത് കയറുമ്പോഴും വലത് കാല് കുത്തിയിട്ട് വേണം കയറാനായിട്ട്. പിന്നെ റോഡ് ലെവലിൽ താണ ഒരു കാര്യം വെച്ചാൽ, ഇപ്പം പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് വീട് റോഡ് ലെവലിൽ താണ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കിഴക്കോടൊക്കെ മൂല എന്ന് പറയുന്നത് ഇതിനേക്കാളും താഴ്ചയായതുകൊണ്ട് എനർജി ലെവൽ അവിടെ ഓക്കെ ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ അത് ഒരു വീട് നമ്മളിപ്പം റോഡ് ലെവലിൽ നിന്ന് താണ സ്ഥലമാണെങ്കിലും ഉയർന്ന സ്ഥലമാണെങ്കിലും അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു വാസ്തുക്കാരെ വിളിച്ച് കാണിച്ച ശേഷം എനർജി ഫ്ലോ തടസ്സപ്പെടാതെ കൃത്യമായ രീതിയിൽ നമുക്കത് ഡിസൈൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ റോഡ് ലെവലിൽ നിന്ന് താണ് കിടക്കുന്ന സ്ഥലവും നമുക്ക് എനർജൈസ് ചെയ്യാൻ പറ്റും. കാരണം അതിൻ്റെ ഏതൊക്കെ സ്ഥലത്ത് നമുക്ക് വാതിലുകളും ജനലുകളും ഏതൊക്കെ ഭാഗത്ത് നമുക്ക് തുറസ്സായിട്ട് വിടണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു വീട് പ്ലാൻ ചെയ്യുമ്പം തന്നെ നമ്മളത് കറക്റ്റ് ചെയ്താൽ അതുകൊണ്ടുള്ള ദോഷഫലങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് പെട്ടെന്ന് സാധിക്കുകയും ചെയ്യും. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായമയുടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായിട്ടുള്ള പ്രശ്ന പരിഹാരങ്ങൾക്ക് ശ്രീ ഡെന്നിസ് ജോയലിന് വിവരങ്ങൾ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വാസ്തു ജ്യോതിഷപരമായിട്ടുള്ള പ്രശ്ന പരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതുക. എഴുതിയിരിക്കേണ്ട വിലാസം ജ്യോതി പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി ടിവി, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം.